വെച്ചാല് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ലൊരു ഹോം ടൂർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീടും പരിസരം ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ എന്റെ വീടുള്ളത് കൂർഗിലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും കൂർഗ് പ്ലേസ് അറിയാവുന്നതാണല്ലോ. അപ്പൊ അവിടെയാണ് എന്റെ വീടുള്ളത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മഴക്കാലത്തൊക്കെ ഭയങ്കര രസമാണ് ക്ലൈമറ്റൊക്കെ. അപ്പൊ ബാക്കിയുള്ള എന്താ പറയുക, എന്റെ വീടും പരിസരം ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പൊ നമുക്കിനി വീടുകളിലേക്ക് പോവാം. എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണിൽ അതൊന്ന് അനേബിൾ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്. അതേപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി എന്റെ വീടും പരിസരം ഒക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പൊ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ ഇത് റോഡാണ്, മെയിൻ റോഡല്ല പോക്കറ്റ് റോഡാണിത്. ഇത് നമ്മുടെ ടൗണിലേക്കും അതായത് വിരാജ്പേട്ട് ടൗണിലേക്കൊക്കെ പോകുന്നത് ഈ റോഡ് കൂടിയാണ് കേട്ടോ. ഇത് പെരുമ്പാടി റോഡാണ്, ഇത് ഇങ്ങോട്ട് പെരുമ്പാടി റോഡാണ്, ഇങ്ങോട്ട് ടൗണിലേക്കുള്ള റോഡാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്കാണ് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങേണ്ടത്. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷി എന്ന് വെച്ചാൽ വലിയ കൃഷിയൊന്നുമില്ല, ചെറുതായിട്ട് അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് നട്ട് വെച്ചിട്ട് മഞ്ഞൾ, ഇഞ്ചി, അതേപോലെ തന്നെ പേരക്ക, പിന്നെ സപ്പോട്ട, ഗ്രാമ്പു, അങ്ങനെ കുറേ കാര്യങ്ങൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇറങ്ങേണ്ടത് എൻ്റെ വീട്ടിലേക്ക്. പിന്നെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു വേണ്ട കേട്ടോ, ചെറിയ വീടാണ്, വലിയ വീടൊന്നുമല്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇറങ്ങുക. അപ്പൊ ഈ കാണുന്നത് just a boy. Christmas brought so much joy, couldn't wait for the presents and laughter. I couldn't sleep late at night, looking for Santa with lights. Those are the memories I still remember. Then I became a man, lost sight of who I am, but right in front of me was the answer. Joy, and I turn back to a boy. The answer is to stay young forever. This is not a Christmas, this is not a Christmas song. This is not a Christmas, this is not a Christmas song. This is not a Christmas, this is not a Christmas song. This is not a Christmas, this is not a Christmas song. ാണ് എന്റെ അനിയത്തിയുടെ റൂം കേട്ടോ. അപ്പം അവിടെ കുറച്ച് വെളിച്ചം കുറവാന്ന് തോന്നുന്നു. അപ്പൊ ഞാനൊന്ന് കട്ടി ചെറുതായിട്ട് മാറ്റി
എന്താ നമുക്ക് പഠിക്കാനൊക്കെ വേണ്ടിട്ട് നമ്മുടെ അച്ഛൻ നമുക്ക് ഒരു ടേബിൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണിത്. ഇതൊന്നും ഉള്ളിലേക്കും തുറന്ന് കാണിക്കണമൊന്നുമില്ല. പിന്നെ ഇതാ നമ്മുടെ ബുക്സും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പെന്നും പെൻസിലും അതേപോലത്തെ ലാപ്ടോപ്പും വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ റൂമില് നമ്മുടെ റൂമിൽ ആകത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ റൂമിലേക്ക് പോകാം. തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ റൂമിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അച്ഛന്റെ അമ്മയുടെ റൂം ഉള്ളത്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയും സത്യം പറഞ്ഞ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ബെഡ് ഉണ്ട്, അതേപോലെ തന്നെ രണ്ട് അലമാരയുണ്ട്, ഷോക്കേസ് ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ടേബിള്, അതൊരു ഫാനുണ്ട്, അത്രേ ഈ റൂമിലുള്ളൂ. അല്ല അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തില്ല. അപ്പൊ ഈ റൂമിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അതാ ഹോളിന്ന് ഡയറക്റ്റ് കയറും നമ്മുടെ ഡൈനിങ് റൂം ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഡൈനിങ് റൂം ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. വന്നിട്ട് നമ്മളൊരു ഡൈനിങ് ടേബിള് അതേപോലെ തന്നെ ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു യു പി എസ് ഇൻവെർട്ടർ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഇരിക്കാനും മറ്റായിട്ട് ഒരു സോഫ പോലത്തെ ഒരു ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡൈനിങ് റൂമിൽ ആകെ ഇത്രേ ഉള്ളൂ. പിന്നെ കൈ കഴുകാനുള്ള വാഷിംഗ് ബേസിൻ അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മുടെ കിച്ചണാണ്. ഒരു കാര്യമില്ല, വെറുതെ ഇവിടെ വന്നിരിക്കുക, നമ്മുടെ പുറകെ വന്നതാണ്, ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ കിച്ചണാണ്. കിച്ചണിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, സാധാരണ എല്ലാം എന്തൊക്കെയാണ് കിച്ചണിൽ ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അതായത് അത്രേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ചെറിയൊരു സ്റ്റോർ റൂമാണ്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അവിടെ നമ്മുടെ വാഷിംഗ് മെഷീനും പിന്നെ ബാത്റൂമും അതേപോലെ തന്നെ വാഷ്റൂമാണ് ഉള്ളത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ചെറുതായിട്ട് ചെറിയൊരു ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മഴക്കാലത്ത് ഇങ്ങനെ ചെറുത് ചീഞ്ഞൊക്കെ പോയി അവളൊക്കെ നാശമായി പോയിട്ടോ. അപ്പൊ അതാ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു വെറൈറ്റി ഒരു സാധനം ഉണ്ട്, എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ടയറും കൊണ്ടുള്ള സംഭവമാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡാമ്പലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇതേപോലെ തന്നെ തൊട്ട് അപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്, അതിനകത്ത് വെറും ഗപ്പീസാണ്. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടാവല്ലോ ചെടികളൊക്കെ. ചെടികളൊക്കെ കുറെ ഉണ്ടായത് ഒക്കെ പോയതാണ് മഴക്കാലത്തും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നാശമായി പോയതാണ്. അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിയ ആ കുളം പോലത്തെ ഒരു സാധനം ടയറും കൊണ്ട്. കപ്പീസിനെ കാണുന്നുണ്ടാവല്ലോ അല്ലേ. ഇതാണ് കേട്ടോ. ഇത് വെറും മീനുകളെ വളർത്താൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്, മറ്റേതില് ആമ്പലിടാനും വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ടെന്നി. ചെറുതായിട്ടൊരു പെരുന്ന മേസ് കയറി ആകെ ഡ്രസ്സൊക്കെ നാശമുള്ളത് കൊണ്ടാണ്. ബാക്കിയില്ല, ഞാനിവിടെ വല്ലാണ്ട് മേത്ത് തരാം അതുകൊണ്ടാണ് പിന്നെ ഞാൻ തുറന്നു വിടാത്തത്. അപ്പൊ ചെങ്ങയൊക്കെ കിളിക്കുന്നത്, പിന്നെ പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തുറന്നു വിട്ടിട്ടില്ല. അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ചെടിയാണ് കേട്ടോ, അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക്. ഇതൊരു ഡൈലിയാണ് കേട്ടോ, അതായത് ഒരു വയലറ്റ് കളർഡ് വലുതായിട്ട് ഉണ്ടാവുന്ന ഡൈലിയാണ്. അപ്പൊ വേറെ വേറെ ഡിഫറെന്റ് ടൈപ്പ് ഒരു ഡൈലിയസ് ഇവിടെ ഉണ്ട്. അതിപ്പോ കാണാനില്ല, കാരണം വെച്ചാൽ മഴ പെയ്തിട്ട് എവിടേക്കാണെന്നുള്ളത് കാണാനില്ല. ഒരു വൈറ്റ് പിന്നെ റെഡ് മിക്സ്ഡ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ വേറെ വേറെ വെറൈറ്റി ഡൈലേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു തരുന്നതായിരിക്കും. ഈ കാണുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് കേട്ടോ. കാരണം ഞാനിത് എന്റെ അവിടെ നാട്ടിൽ കൊണ്ട് നട്ടിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ നശിച്ചു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂ ഉണ്ടാവണേ ഇല്ല അതിനകത്ത്. ഇങ്ങനെ മുട്ട പോലെ വരിക, പിന്നെ കരിഞ്ഞു പോയത്. എനിക്ക് ഒരു നാട്ടിലെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂവാണ് കേട്ടോ. കാരണം വെച്ചാൽ നാട്ടിൽ കൊണ്ട് നട്ടു ഞാനും, പക്ഷെ അവിടെ പിടിച്ചില്ല. പിടിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂ ഉണ്ടാവണെങ്കിൽ ഞാൻ ഉണ്ടാവണമൊക്കെ കരിഞ്ഞു കരിഞ്ഞ പോവാണ്. ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ ഉണ്ടാവലാണ്. ആദ്യം മുഴുവൻ ഉണ്ടായിട്ട് നല്ല നിറഞ്ഞിരിക്കായിരുന്നു, എന്നിട്ട് ഇപ്പൊ എല്ലാം വാടിപ്പോയി വീടും തളർത്ത് വരികയാണ് കേട്ടോ പൂവൊക്കെ.
നാട്ടിൽ പിടിക്കുമ്പോൾ എനിക്ക് സംശയമാണ്. കാരണം ഞാൻ കൊണ്ടുപോയത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആകെ എന്താ പറയുക, കരിഞ്ഞു പോയി. ഇപ്പോൾ ചെടി ഒന്നും ആവണില്ല, പക്ഷെങ്കിലും ഓക്കെ കരിഞ്ഞു പോവായിരുന്നു. അപ്പൊ ഇവിടെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിന്റെ ഇതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ നന്നായിട്ട് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് നമ്മുടെ വ്യൂസ് ഒക്കെ ഞാൻ കാണിച്ചത്. നമ്മള് നമ്മുടെ ടെറസിന്റെ മേലേക്ക് പോവാണ് കേട്ടോ, അവിടെ നല്ല വ്യൂ ആണ്. പക്ഷെ ഇപ്പൊ കുറച്ച് വെയില് വന്ന കാരണം ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ വീടിന്റെ ടെറസ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി നല്ല വ്യൂസ് ആണ്. അപ്പുറത്തെ കാപ്പിത്തോട്ടാണ് ആദ്യം കാണിച്ചാരുന്നത് നിങ്ങൾക്ക്, അത് കാപ്പിത്തോട്ടാണ്. ഇവിടെ നോക്കുമ്പോ ഈ പാടം കണ്ടെന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അപ്പൊ നമ്മളിടയ്ക്ക് ഇവിടെ ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ വേറെ ഒരാള് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്യണത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്ത ഒരാളിങ്ങനെ പതുങ്ങി പതുങ്ങി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. കാരണം ചിലപ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവില്ല. എന്നാലും ഞാൻ കാണിച്ചുതരാം. ഇതാ കാണുന്ന മൊത്തം പാടാണ് കേട്ടോ, കുളവും പാടം ഒക്കെയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കണത് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ എടുക്കണ്ടേ, നമ്മുടെ പുറകെ വന്ന ആളാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അവനും തിരിച്ചു പോവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാപ്പിത്തോട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ കാപ്പിത്തോട്ടല്ല, മറ്റുള്ളവരുടെ കാപ്പിത്തോട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഈ കാപ്പിത്തോട്ടം ഒന്ന് പോയി കണ്ടുവരാം. അപ്പൊ അതിന്റെ അപ്പുറത്താണ് കേട്ടോ കാപ്പിത്തോട്ടം ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കാപ്പിത്തോട്ടം കാണാൻ, നമ്മുടെ കാപ്പിത്തോട്ടം കാണുന്നുണ്ടാവല്ലോ അല്ലേ. നമ്മുടെ അല്ല, ആയിരത്തോടെ കാപ്പിത്തോട്ടം ഇതാണ്. അപ്പൊ ഇതാ ഈ കാണുന്നതാണ് കാപ്പി. പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞത് കേട്ടോ. ഒരു സീസണിലാണ് പൂ ഉണ്ടാവും, രണ്ടു തവണക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ കാപ്പി കാണുന്നുണ്ടാവല്ലോ. ഇതൊക്കെയാണ് കാപ്പി. ഒരാൾ നമ്മളെ ഫോളോ ചെയ്ത് തന്നെ വരികയാണ് കേട്ടോ. ഞങ്ങൾ എവിടെ ഒക്കെ എന്താണെന്നറിയില്ല, നമ്മുടെ കൂടെ തന്നെ വരികയാണ്. എന്നാലും നമുക്കിനി ഇവനെയും കൂട്ടിയിട്ട് പോവാല്ലേ. അപ്പൊ നമുക്കിനി ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിട്ട് വരാം. എന്റെ കൂടെ തന്നെ ഇവന്റെ അമ്മയും വന്നിട്ടുണ്ട്. എവിടെയാണ് എന്റെ മോൻ പോണേന്ന് അന്വേഷിച്ചിട്ടാ തോന്നുന്നു. പാട് പിടിച്ച് കിടക്കുക, അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കാപ്പി തോട്ടോ. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് എന്റെ വീടും പരിസരവും ഒക്കെ കേട്ടോ. അപ്പൊ ഞാൻ ഇനി എന്റെ ഫാമിലിനെ കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഫാമിലിനെ കൂടി കാണിച്ചു തരാം. അപ്പം ഏകദേശം എന്റെ അമ്മയെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ ഇതാണ് എന്റെ അമ്മ. അമ്മയോടെ ആയോറിനെ. അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് എന്റെ അച്ഛൻ. അച്ഛൻ ആയോറിനെ. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അമ്മേനെയും അച്ഛനെയും കാണിച്ചു. ഇനി ഉള്ളത് അനിയത്തിയാണ്. അപ്പൊ അനിയത്തി ഇപ്പൊ ഇവിടെ ഇല്ല, കുറച്ച് മുന്നേ വരെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു കേട്ടോ. പെട്ടെന്ന് പുറത്തേക്ക് ചപ്പറത്തെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ എന്റെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു. അതേപോലെ തന്നെ ഫാമിലിയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ, അതായത് എന്റെ ഈ ഹോം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അൻ്റെ ദിസ് ഇസ് സാനിങ് ഔട്ട്. ശ്വേത കൃഷ്ണ, ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.